Hello friends, assalamu alaikum. It's me Nehla. Subscribe yada kaanunna aarengil undengil devayittu onna subscribe cheya. Adu pole thane nammude video ku onna like cheya. Innathe video ulmi up cake aanu. Instagram aanengilum YouTube aanengilum ippo trending aayikondirikkunna oru cake aanu ulmi up cake. Appo idu engane undakkanu namukku nokkam. ഞാൻ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഉണ്ടാക്കുമ്പോൾ അധിക പേരും ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ക്രഷേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഇവിടെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇവിടെ ഒരു നോർമൽ ഒരു സ്പഞ്ച് കേക്ക് ആണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാൻ ഇവിടെ നാല് മുട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നാല് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ എഗ്ഗ് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള ഈ എഗ്ഗ് തന്നെ എടുക്കാൻ നോക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള എഗ്ഗ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചേർക്കാതിരിക്കുക ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടയ്ക്ക് ഇതാ ഇവിടെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യണത് ഇത് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഈ മുക്കാൽ കപ്പ് ഫുള്ളായിട്ട് ആഡ് ചെയ്യാതെ കുറച്ച് കുറച്ചായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ആയിട്ട് കിട്ടുള്ളൂ ഞാൻ ബീറ്റ് ചെയ്യാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായതിനെ കൊണ്ട് തന്നെ ഞാനതൊരു വലിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വനില എസെൻസും കൂടെ ആഡ് ചെയ്യാണ് ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഒന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ മൂന്ന് തവണയാണ് അരിച്ചെടുത്തത് കേക്ക് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ അരിച്ചെടുത്ത മൈദ നമ്മുടെ എഗ് ബാറ്ററിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ മിക്സ് ചെയ്ത് സെറ്റായ ബാറ്ററിൽ നിന്നും കുറച്ച് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്ക് കളർ ആഡ് ചെയ്യാം ഞാനിവിടെ റെഡ് ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതൊരു രണ്ട് ഡ്രോപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ കളർ ചെയ്ത ബാറ്റർ ഇനി നമ്മുടെ മറ്റേ ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ച് എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇനി നമ്മുടെ കേക്കിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നല്ലൊരു റേസിങ് ഏജൻ്റ് ആണ് ഇതിലേക്ക് നമുക്കിനി ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ എല്ലാം റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക ഫ്ലെയിം ഡയറക്റ്റ് ആയിട്ട് കേക്കിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ തട്ടും വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കേക്ക് ടീൻ നമുക്ക് ഒന്ന് ഓയിൽ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്യാം
എന്നിട്ട് കേക്ക് ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കേക്ക് ഒഴിച്ചപ്പോൾ ബട്ടർ പേപ്പർ വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ബട്ടർ പേപ്പർ നിർബന്ധമായിട്ട് വെക്കുക, അല്ലെങ്കിൽ കേക്കിൻ്റെ സൈഡിലും അടിയിലൊക്കെ കളർ മാറാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ കേക്കിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് കേക്കൊന്ന് ടാപ്പ് ചെയ്യാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നമ്മുടെ പാനിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. നമുക്കിതിനെ 20-25 മിനിറ്റ്സ് ഒക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി വരുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീമിനെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെക്കാത്തത് കൊണ്ട് തന്നെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ഞാനൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നമ്മുടെ കേക്കിനെ ഒന്ന് വെറ്റാക്കിയിട്ടെടുക്കാം. ഫസ്റ്റ് ലെയറിനെയാണ് വെറ്റാക്കിയിട്ടെടുക്കുന്നത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇടാം. വിപ്പിംഗ് ക്രീം ഇടുമ്പോൾ കുറച്ച് കട്ടി തന്നെ ഇടാൻ നോക്കുക. ആ ട്രാൻസ്പെറൻ്റ് ആയ കവറിനുള്ളിൽ ഇങ്ങനെ ലേയേഴ്സ് കാണാൻ നല്ല ഭംഗിയാവും. ആദ്യം റെഡ് പിന്നെ വൈറ്റ് ഇങ്ങനെ ലേയേഴ്സ് കാണാൻ നല്ല ഭംഗിയാവും. അപ്പോൾ അത് കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലെയർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തേർഡ് ലെയറും വെച്ച് അതിൻ്റെ മുകളിലും നമ്മൾ വിപ്പിംഗ് ക്രീം എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ഞാനിതാ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കവർ ചെയ്തെടുത്തത് ഗ്ലാസ് പെയിൻറ് ചെയ്യുന്ന ഗ്ലാസ് ഷീറ്റാണ്. ഇത് കേക്കിൻ്റെ സൈസ് അനുസരിച്ച് റൗണ്ട് ചെയ്ത് സെല്ലോ ടേപ്പും വെച്ചിട്ട് ഒട്ടിച്ചെടുത്തതാണ്. അപ്പോൾ ഷോപ്പിലൊക്കെ പുൾമിയാപ്പിൻ്റെ ഷീറ്റ് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഗ്ലാസ് ഷീറ്റിൻ്റെ ഉള്ളിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ലെയേഴ്സ് ആദ്യം റെഡ് പിന്നെ വൈറ്റ്, റെഡ് വൈറ്റ് നല്ല ഭംഗിയായിരുന്നു. ഇനി നമുക്ക് ടോപ്പിലിടാനുള്ള സോസ് റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഇതിന് ഡെയിലി ഡിസൈന് ക്രീമെല്ലാം വാങ്ങി കഴിക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ സോസ് നമുക്ക് കേക്കിൻ്റെ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ സൈഡൽ കട്ട് ചെയ്ത ഭാഗം പൊടിച്ചെടുത്ത് ആ കേക്കിൻ്റെ പൊടിയെല്ലാം നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതെൻ്റെ മോൾ ഐഡിയാണ്. നല്ല കളർ കോമ്പിനേഷൻ ആണെന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ മിഠായി എല്ലാം അതിൽ കൊണ്ടുവന്ന് ഇടാൻ പറഞ്ഞിട്ടുണ്ട്.
ഇതിലേക്ക് നട്ട്സ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ചെറീസ് എല്ലാം കൂടി ടോപ്പിലിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. ഇവിടെ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാ മോള് ഗ്ലാസ് ഷീറ്റൊക്കെ പൊക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ആവുന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.